മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോ വാസു ജയിൽ മോചിതനായി. ജയിൽ നിന്ന് പുറത്തിറങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒന്നരം ജയിൽ കിടന്ന ഗ്രോ വാസു ജയിൽ മോചിതനായി. ரெடி മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോ വാസുവിനെ കോടതി വെറുതെ വിട്ടിരുന്നു അല്പസമയം മുൻപ്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ജയിൽ മോചിതനായി പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. എം എസ് സനീഷ് കുമാർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. മനീഷ, നിരവധി പ്രവർത്തകരെ നമുക്ക് കാണാം. വലിയ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുകയാണ്. മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് ഗ്രോ വാസുവിനെ സ്വീകരിക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, പശ്ചിമഘട്ട കേസുകളിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക. ഗുലാബ് സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. ഡ്രൈബോർഡ് ഇറങ്ങിയേട്ടാ, ബൈക്ക് ഉണ്ടാവേ, ഇറങ്ങേ. ഗ്രോവാസ് ജയിൽ മോചിതനായി. ബൈക്ക് ബൈക്ക് വെച്ചേക്കാം. വ്യാജ ഏറ്റുമുട്ടൽ തൊഴിലാളികളെ ശിക്ഷിക്കുക. സാക്കളെ ഞാൻ സംസാരിക്കട്ടെ. സാക്കളെ ഒരു നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കേരള ജനതയ്ക്ക് അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് പശ്ചിമഘട്ട ഏറ്റുമുട്ടൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകം പശ്ചിമഘട്ട മേഖലയിൽ നടന്ന എട്ട് മനുഷ്യര് കാട്ടുമയലിനെ വെടിവെച്ചിട്ട മാതിരിയാണ് വെടിവെച്ചിട്ടത്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് വെടിവെച്ചിട്ടത്. ആ വിപ്ലവത്തിനെ സംബന്ധിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചേഗുവേരയുടെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് ഗവൺമെന്റ് പിണറായി ഗവൺമെന്റാണ് അത് ചെയ്തത്. 7 കൊല്ലം
ആ സംഭവത്തിനെ തമസ്കരിക്കാൻ അവർക്ക് കഴിഞ്ഞു അവരുടെ ശക്തിയുണ്ട് ആ തമസ്കരണത്തിനെതിരെ ഒരു പ്രകാശത്തിന്റെ പ്രകാശരശ്മി തന്നെങ്കിലും പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു മെഴുത്തിരി തന്നെങ്കിലും ആ ഇരുട്ടിനെതിരെ കൊളുത്തി വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യത്തിൽ ഈ ഈ വയസ്സുകാലത്ത് ഈ ജയിലിൽ ഇത്രയും ദിവസം കഴിഞ്ഞത് എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ആദ്യമായിട്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകരെ നമ്മുടെ ചാനൽ പ്രവർത്തകരെ അവരുടെ പ്രിയപ്പെട്ട യുവാക്കളെ ഞാൻ ആദ്യമായി തന്നെ എന്റെ സന്ദേശം ഞങ്ങളുടെ സന്ദേശം ഞങ്ങളുടെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സന്ദേശം ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചത് അങ്ങേയറ്റം ദുർബലമായ എന്റെ ശക്തി വളരെ വളരെ ഇടിമിന്നൽ പോലെ ഈ നമ്മുടെ കേരളത്തിലൂടെ നിങ്ങളും എത്തിച്ചിട്ടുള്ളത് നിങ്ങളാണ് നിങ്ങൾക്ക് ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് പിന്നീട് ഞാൻ അഭിവാദ്യം ചെയ്യുന്ന രണ്ടു മൂന്ന് പേരുണ്ട് ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട രമ അവരാണ് ആദ്യമായി എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജയിലിൽ വന്നതും അങ്ങേയറ്റം ഒരു 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 സ്പിരിറ്റ് എനിക്ക് നൽകിയിട്ടുള്ളത് അവരാണ് അവരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം അവരുടെ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചതെന്ന് നിങ്ങൾക്കറിയാം അത്ര ചെറുപ്പത്തിൽ അവർ വിധവയായി അതിന്റെ കാരണക്കാരാരാണെന്ന് നിങ്ങൾക്കറിയാം ഒരു പ്രസംഗം ചെയ്യാനല്ല ഞാനിവിടെ നിൽക്കുന്നത് വളരെ ശ്വാസം മുട്ടലും മറ്റ് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടും എന്റെ നിങ്ങളോട് രണ്ടു വാക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ബാധ്യസ്ഥരായതുകൊണ്ട് ഞാൻ പറയാണ് തീർച്ചയായിട്ടും ഈ ഈ ഈ വ്യവസ്ഥ ഈ ഈ കാശുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ചേകുവേരനെ ഉയർത്തിപ്പിടിക്കുന്ന അവർ വെറും 300 കോടിക്ക് വേണ്ടി ആണ് ഈ 8 കൊലപാതകങ്ങൾ നടത്തിയത് നെഞ്ചിന് തന്നെ നോക്കിയിട്ട് അവർ കൊല്ലാൻ വേണ്ടി വെടിവെച്ചു നിയമപ്രകാരം നിങ്ങൾക്കറിയാം എനിക്കറിഞ്ഞൂടാ ഞാൻ ലോ കോളേജിൽ പഠിച്ചില്ല ആ അരക്ക് താഴെ വെടിവെക്കണമെന്നാണ് കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവർ വെടിവെച്ചത് ഇവരാണ് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മുടെ നാട്ടിലൂടെ നീളം നടക്കുന്നത് നമ്മുടെ ജനതയ്ക്ക് ഇത് മനസ്സിലാവുന്നില്ല അവരൊന്ന് ഉണരണം തീർച്ചയായിട്ടും അവര് വാസത്തില് പ്രതികരണ ശേഷി ഇല്ലാത്തവരാണ് നമ്മുടെ കേരള ജനത എന്നല്ല ഞാൻ പറയുന്നത് ആവശ്യമായ സന്ദർഭത്തിൽ അവരുണരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിനെ സംബന്ധിച്ച് എന്നെ സഹായിച്ചിട്ടുള്ള മുഴുവൻ ജനങ്ങൾക്കും ഞാൻ വീണ്ടും വീണ്ടും അഭിവാദ്യം അർപ്പിക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ നമ്മുടെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ഈ എസ് ഡി പിയുടെ തൊഴിലാളി സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ള വിമർശനത്തിന് വഴിയൊരുക്കുന്നുണ്ട് അതെ ആ കാര്യത്തിനെ സംബന്ധിച്ച് വിമർശിക്കുന്നവരോട് ഒരു വാക്ക് എനിക്ക് പറയാനുള്ളൂ ലോക തൊഴിലാളികളോട് മാർക്സിന്റെ ഒരു ആഹ്വാനമുണ്ട് അത് ആദ്യം ഒന്ന് വായിക്കട്ടെ അവർ ലോക തൊഴിലാളികളെ ഒന്നിക്കുവിൻ ലോക തൊഴിലാളികളെ ഒന്നിക്കുവൻ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് കൈച്ചങ്ങല മാത്രം നിങ്ങൾക്ക് കിട്ടാനുള്ളതോ ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോന്റെ ആദ്യ രണ്ട് വരികളാണ് അതിൽ മുസ്ലിം തൊഴിലാളികളെ എന്ന് പറയുന്നില്ല ഹിന്ദു തൊഴിലാളികളെ എന്ന് പറയുന്നില്ല കോൺഗ്രസ് INDC തൊഴിലാളികളെ എന്ന് പറയുന്നില്ല CITU തൊഴിലാളികളെ അങ്ങനെ ഞാൻ കണക്കാക്കിയിട്ടില്ല നിങ്ങൾക്ക് എന്റെ പ്രവർത്തനം മുഴുവൻ നോക്കാം ഗ്രോ യൂണിയനിൽ BJP ക്കാര് കമ്മ്യൂണിസ്റ്റുകാര് കോൺഗ്രസ്സുകാര് ഇവരെല്ലാം ആ സ്വന്തം നിലക്ക് ഗ്രോ യൂണിയൻ ഉണ്ടാക്കിയിട്ടാണ് ഇനി അതിലേക്ക് വിളിച്ചത് അവസാന നിമിഷം വരെ ആ BJP ആദർശത്തിൽ വിശ്വസിച്ചിരുന്ന തൊഴിലാളികൾ എന്റെ കൂടെ അവസാനം വരെ നിന്നിരുന്നു എന്ന കാര്യം നിങ്ങളൊന്ന് അവിടെ മാവൂരിൽ അന്വേഷിച്ചു നോക്കി അപ്പൊ ആ കാര്യത്തിനെ സംബന്ധിച്ച് വളരെയധികം എനിക്ക് പറയാണ്ട് താത്വികമായിട്ട് പറയാൻ ഞാൻ തയ്യാറാണ് ഞാൻ മാർക്സിസ്റ്റ് ഓ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണല്ലോ സംസ്ഥാനം ഭരിക്കുന്നത് അതെ കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി റിവിഷനിസം എന്ന് പറഞ്ഞാൽ ഫാസിസം ആണെന്ന് മഹാനായ ലെവിന പറഞ്ഞത് റിവിഷനിസം എന്ന് പറഞ്ഞാൽ ഫാസിസാണ് ഈ റിവിഷനിസ്റ്റുകളുടെയും ഫാസിസ്റ്റുകളായിട്ടുള്ള റിവിഷനിസ്റ്റുകളുടെയും ആ സംഘപരിവാർ എന്ന ഫാസിസ്റ്റുകളുടെയും പ്രവൃത്തി കൂട്ടായ പ്രവൃത്തി ഒരു അതിന് കാശ് കൊടുക്കുന്നു മറ്റൊരത് വാങ്ങി നിൽക്കുന്നു ആ അങ്ങനെയുള്ള ആ അവരുടെ കൂട്ടായ പ്രവർത്തനമാണ് ഈ 8 കൊലപാതകങ്ങൾ അതുകൊണ്ടാണ് ഇത് തമസ്കരിക്കപ്പെട്ടത് ഇപ്പോഴും തമസ്കരിക്കും പക്ഷേ നിങ്ങളെല്ലാവരും അത്
ഞാനൊരു മേസ്തിരിയാണ് കത്തിച്ച, നിങ്ങളത് പെട്രോൾ മാക്സോ അതിൽ നിന്നും ശക്തമായ പ്രകാശോ ആക്കി മാറ്റിയിരിക്കുന്നു. എനിക്കോ, എനിക്ക് ആവശ്യം രണ്ടാവശ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. അതായത്, ഇതിനെ ഈ കൊലപാതകത്തിനെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഈ ഇവരെ, ഈ കൊലയാളികളെ ശിക്ഷിക്കണം. അതാരായാലും ശരി, അവരെ ശിക്ഷിക്കണം. ഈ സഹവർഗീസിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, വർഗീസിനെ കൊലയാളികളെ ശിക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ അഹോരാത്രം പണിയെടുത്തെന്ന് നിങ്ങൾക്കറിയാം. അവരെ ശിക്ഷിച്ചു, ജീവപര്യന്തം ശിക്ഷിച്ചു. അവരെ രണ്ടു കൊല്ലം കഴിഞ്ഞ് വിട്ടു. പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞ് വിട്ടാൽ എനിക്ക് പ്രശ്നമില്ല. എന്തുകൊണ്ട് വെച്ചാൽ, അവർ കൊലയാളികളാണെന്ന് സ്ഥാപിക്കലാണ് പ്രശ്നം. ഈ ജനത അവരെ മനസ്സിലാക്കലാണ് പ്രശ്നം. അത് അതെ, പ്രതിഷേധമായിട്ട് തീർച്ചയായിട്ടും. ഞാൻ ഇപ്പൊ 94 വയസ്സായി, 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു വെച്ചാലും ഞാനിത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കും. ഈ മുദ്രാവാക്യം, അതായത് ഈ രാജ്യത്തെ വിമോചനത്തിനെ സംബന്ധിച്ച മുദ്രാവാക്യം, ഈ രാജ്യത്തെ ജനങ്ങള്, നമ്മുടെ കുഞ്ഞുങ്ങൾ, 3000 കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവുകൊണ്ട് മരിച്ചു വീഴുന്നിടത്തോളം കാലം, ഈ ഈ രാജ്യത്തെ ജനങ്ങൾ 70% ദാരിദ്ര്യത്തിലേക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, മദനീൻ അല്ല മോദിന്റെ അവകാശം അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. സൂപ്പർ പവർ എന്നും മറ്റേ അതിന്റെ ഒക്കെ ഉള്ളു പൊള്ളയാക്കാൻ ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് നിൽക്കുന്നില്ല. അതിനൊക്കെ എത്ര വൃത്തികെട്ട വാക്കുകളാണ് അതെന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സാമ്പത്ത് വ്യവസ്ഥനെ സംബന്ധിച്ചും മറ്റ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥനെ സംബന്ധിച്ചും അതിന്റെ ജി ഡി പിയെ സംബന്ധിച്ചും നിങ്ങൾ പഠിക്കും. ആളുകളെ കൊന്നുതള്ളി എന്ന് പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന ഒരു നാട്ടിൽ അങ്ങനെയൊക്കെ നടക്കും? അതെ, അത് തന്നെയാ ഞാൻ പറയുന്നത്. ഒരു ഒരു രാജ്യത്ത് വിവിധ രാജ്യങ്ങളിൽ വിപ്ലവകാരികൾ വെടിയുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുടനീളം, ഈ യൂറോപ്പില് വാസത്തില് പിന്നെ 1916 റഷ്യൻ വിപ്ലവത്തിന്റെ മുന്നേ തന്നെ ജർമ്മനിയിലും ഫ്രാൻസിലും ഇറ്റലിയിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് അധികാരത്തിൽ എത്തുന്ന. അവരൊക്കെ എഴുതിയെത്തിയപ്പം അവരെന്ന് അവരെ ഈ ബൂർഷാ പാത, ഈ റിവിഷനിസ്റ്റ് പാതനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് ആചാര്യന്മാർ ആവശ്യമായത്ര പറഞ്ഞില്ലേ? അവർ ഫാസിസ്റ്റ് ആവുമെന്ന് പറഞ്ഞില്ലേ? അത് ഇന്നോ അന്നല്ലേ പറഞ്ഞാണോ? സഖാവിലെ ഇനിയും ജീവിച്ചിരുന്ന എത്ര കൊല്ലം മുന്നെയാണ്? അവര് വളരെ കൃത്യമായിട്ട് 100 കൊല്ലം മുമ്പ് തന്നെ പറഞ്ഞു. ഇവരെ സംബന്ധിച്ച് റിവിഷനിസ്റ്റ് എന്ന് പറഞ്ഞ ഫാസിസം വളരെ ചുരുങ്ങിയ വാക്കിലാണ് പറഞ്ഞത്. അത് ആ ഫാസിസം അവര് ഈ അവര് അവര് ഈ രാജ്യത്ത് വളരെ പബ്ലിക്കായിട്ട് നടപ്പിലാക്കുന്ന സമയത്താണ് നമ്മുടെ ജനത ഉറങ്ങി നിൽക്കുന്നതും. അവരെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക്, താങ്കൾ എന്തുകൊണ്ടാണ് ജാമ്യം എടുക്കുന്നില്ല എന്ന തീരുമാനം? ജാമ്യം എടുക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചതിന്റെ പ്രധാന കാരണം ഈ പ്രശ്നം രാജ്യത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതായത്, ഈ 8 പേരെ കൊന്നതിനെ തമസ്കരിക്കാൻ ഇവിടുത്തെ യാഥാസ്ഥിക വിഭാഗത്തിന്, റിവിഷനിസ്റ്റ് ഫാസിസ്റ്റുകൾക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് പോരാ, അത് ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണം. ആ അജിത മരിച്ചു കിടക്കുന്ന ബോഡി കണ്ടവനാണ് ഞാൻ. മോർച്ചറിയിൽ ആ കുട്ടി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കിടപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ശാന്തമായി ഈ രാജ്യത്തെ ജനങ്ങളുടെ കൊടും ദുരിതങ്ങൾക്കെതിരെ ഇറങ്ങിയതാണ് ആ കുട്ടി. അവര് നല്ല ഒന്നാന്തരം വക്കീലായിരുന്നു, നിങ്ങൾക്കറിയാം. നിങ്ങൾ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അവര് മദ്രാസ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു, കീഴ്ക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. അവർ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത്തരമൊരു കാര്യം, കുപ്പു ദേവരാജന്റെ ബോഡിയും ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് തന്നെ. ഇവരെ 8 പേരുടെ ബോഡിയും ഞാൻ ഓരോ അവിടെ തൃശ്ശൂരിലായാലും പാലക്കാട്ടായാലും എവിടെ എല്ലാം അവ ഈ സഹാക്കൾ വെടിവെക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ പോവുകയും ആ ബോഡി കാണുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആത്മാർത്ഥതന്റെ പ്രശ്നമല്ല. എന്താ വെച്ചാല് അവർക്ക് ഇന്ത്യ കൂടെ ഇന്ത്യതായിട്ടുള്ള പ്രശ്നത്തിൽ വരാവുന്നിടത്തോളം അവർ വന്നല്ലോ. തീരെ ഉറങ്ങിക്കിടക്കുന്നവരുടെ കാര്യം എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? യഥാർത്ഥത്തിൽ ആ വന്നവരെ സംബന്ധിച്ച് അത് അവരിത് 100 ആണോ അല്ല 70 ആണോ എന്ന് ഞാൻ എന്തിനു പരിഗണിക്കണം? ഞാൻ അവരുന്നയിച്ച പ്രശ്നം അവര് കോടതിയിൽ പിന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന സമയത്ത്, അധ്വാനിക്കേണ്ട സമയത്ത്, എനിക്ക് കുഞ്ഞുങ്ങളില്ല പട്ടിണി എടുക്കണം, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടല്ലോ പട്ടിണി എടുക്കണം. അവര് ആ ഒരു പ്രത്യേക പീരീഡിൽ അവര് പിൻവാങ്ങി. പക്ഷെ അവര് മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല. മാവോയിസ്റ്റ് എന്ന് പറയാൻ മടിയുള്ള ഈ കാലഘട്ടത്തില്
ആ രക്തസാക്ഷികൾക്ക് മുദ്രാവാക്യം വിളിച്ച് അവർ എന്റെ കൂടെ ജയിൽ വരെ വന്നല്ലോ. അതിനെ സംബന്ധിച്ച് എന്താ നിങ്ങൾ കണക്കാക്കത്തെ? മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസുവിനെ കോടതി വെറുതെ വിട്ടിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം ജയിൽ മോചിതനായി കോടതിക്ക് ജയിലിന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. മാവോയിസ്റ്റുകൾ വെടിയേറ്റ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറി പരിസരത്ത് പ്രകടനം നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത കേസിലാണ് ഗ്രോവാസു ജയിലിലായിരുന്നത്.